ഇത് 2011 ഇറങ്ങിയ റോക്ക് സ്റ്റാർ ഗെയിംസിന്റെ എല്ലെ നോയർ എന്ന് പറയുന്ന ഗെയിമിലെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ്. Give me something, Belasco, or I'll take you back to the cells and tell the whole station you're a child molester. How long do you think you'll last? ഇത് 2024 ഇറങ്ങാൻ പോകുന്ന യുബിസോഫ്റ്റിന്റെ സ്റ്റാർ വാർസ് ഔട്ട്ലോസ് എന്ന ഗെയിമിലെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ്. You want me to find your traitor and bring them to me for a conversation. So that's why you need an outsider to keep this quiet. എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു, എന്ത് തേങ്ങയാണ് യുബിസോഫ്റ്റ് കാട്ടുന്നത്? ഓഗസ്റ്റ് അവസാനത്തോടുകൂടി ഇറങ്ങാൻ പോകുന്ന യുബിസോഫ്റ്റിന്റെ പുതിയ ഗെയിമായ സ്റ്റാർ വാർസ് ഔട്ട്ലോസിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം. ഇതുകൂടാതെ ഒരു ഇന്ത്യൻ ഡെവലപ്പേഴ്സിന്റെ ഒരു കിടിലൻ ഗെയിമിന്റെ അനൗൺസ്മെന്റ് ട്രെയിലർ വന്നിട്ടുണ്ട്, അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതുകൂടാതെ മാർവൽസിന്റെ പുതിയൊരു ഷൂട്ടർ ഗെയിം വരുന്നുണ്ട്, പഴയ ഒരു ഡെഡ്പൂൾ ഗെയിമിന് വൺ ഡിമാൻഡ് ഉയർന്നു വരുന്നുണ്ട്, പിന്നെ വീഡിയോയുടെ അവസാനം കുറച്ച് ടെക്നോളജി റിലേറ്റഡ് ന്യൂസും കൂടിയുണ്ട്. അപ്പൊ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ന്യൂസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് സ്കിപ്പ് ചെയ്തോളൂ. ദിസ് ഇസ് ദ ഡിഫറൻറ്റ് ഗെയിമിംഗ് ചാനൽ. And without wasting any time, let's get started. Ubisoft ഒരു സ്റ്റാർ വാർസ് ഓപ്പൺ വേൾഡ് ഗെയിമിൽ വർക്ക് ചെയ്യുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഓഗസ്റ്റ് ലാസ്റ്റോടുകൂടിയാണ് സ്റ്റാർ വാർസ് ഔട്ട്ലോസ് എന്ന് പറയുന്ന ഗെയിം റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. KVS എന്ന് പറയുന്ന ഒരു പ്രോട്ടോഗോണിസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ കളിക്കുക. സ്റ്റാർ വാർസ് ജെഡൈ ഫോളൻ ഓർഡറിൽ കാൽ കെസ്റ്റിസിന് എങ്ങനെയാണോ BD-1 എന്ന് പറയുന്ന ഒരു പെറ്റ് ഉള്ളത്, അതേപോലെ KVS-ന് നിക്സ് എന്ന് പറയുന്ന ഒരു പെറ്റ് ഈ ഗെയിമിൽ കൂടെ ഉണ്ട്. ഇതിന്റെ പ്രിവ്യൂ ഗെയിം പ്ലേ ഫുട്ടേജസ് 2-3 ദിവസം മുന്നേ ഇറങ്ങിയിരുന്നു. അത് കണ്ടിട്ടുള്ള എന്റെ കുറച്ച് അഭിപ്രായങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. യുബിസോഫ്റ്റിന്റെ തന്നെ സ്റ്റുഡിയോ ആയ മാസീവ് എന്റർടൈൻമെന്റ് എന്ന സ്റ്റുഡിയോ ആണ് സ്റ്റാർ വാർസ് ഔട്ട്ലോസ് ഡെവലപ്പ് ചെയ്യുന്നത്. ടോം ക്ലാൻസി സീരീസിൽ വരുന്ന Division 1 & 2 ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്റ്റുഡിയോ ആണ്. സോ കുറച്ച് എക്സ്പെക്ടേഷൻ എല്ലാവർക്കും ഉണ്ട് ഈ ഗെയിമിനെ കുറിച്ച്. സ്റ്റാർ വാർസ് മൂവീസിലെ ഒറിജിനൽ ട്രിലജിയിലെ എംപയർ സ്ട്രൈക്സ് ബാക്കിന്റെയും റിട്ടേൺ ഓഫ് ദ ജെഡൈയുടെയും ഇടയിൽ നടക്കുന്ന കഥയാണ് സ്റ്റാർ വാർസ് ഔട്ട്ലോസിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഒരു ഓപ്പൺ വേൾഡ് സ്റ്റാർ വാർസ് ഗെയിം എന്ന പ്രത്യേകത കൂടി സ്റ്റാർ വാർസ് ഔട്ട്ലോസിനുണ്ട്. ഇതുവരെ ഷെയർ ചെയ്ത ഗെയിം പ്ലേ ഫുട്ടേജസ് വെച്ചിട്ട് ഓപ്പൺ വേൾഡ് എൻവയോൺമെന്റ് ഒക്കെ അടിപൊളിയാണ്, ഓപ്പൺ വേൾഡ് എക്സ്പ്ലോറേഷൻ അടിപൊളിയാണ്, കോമ്പാക്റ്റും വലിയ കുഴപ്പമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് ഇത്തരത്തിലുള്ള ഗെയിമുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യാനുള്ളതും കുറേ ഓടാനും ചാടാനും ഫൈറ്റ് ചെയ്യാനും പറ്റുന്ന ഗെയിമുകളൊക്കെ, ഐ എം എ ഫാൻ ഓഫ് ദോസ് ഗെയിംസ്. പക്ഷെ ഞാൻ നോട്ടീസ് ചെയ്ത വലിയൊരു പോരായ്മ ഈ ഗെയിമിലെ കട്ട് സീൻസിൽ വരുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ്. ഗ്രാഫിക്കലി ഈ ഗെയിം അടിപൊളിയാണ്, ഫേഷ്യൽ എക്സ്പ്രഷൻസിൻ്റെ ഗ്രാഫിക്സ് നോക്കുമ്പോഴും കിടിലനാണ്. പക്ഷേ ഇറ്റ്സ് ഫീലിംഗ് ആർട്ടിഫിഷ്യൽ, ഭയങ്കര ആർട്ടിഫിഷ്യൽ ലുക്കാണ് ഈ ഫേഷ്യൽ എക്സ്പ്രഷൻസിനൊക്കെ ഉള്ളത്. ഞാൻ തുടക്കത്തിൽ കാണിച്ച പോലെ 10 വർഷം മുന്നേ ഇറങ്ങിയ റോക്ക് സ്റ്റാർ ഗെയിംസിന് ഇത്രയും നല്ല ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും എംപ്ലോയീസും ഇത്രയും റിസോഴ്സസും ഉള്ള യുബിസോഫ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ ജയന്റ് കമ്പനിക്ക് അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഗെയിം ഡെവലപ്മെന്റിൽ കൊണ്ടുവന്നുകൂടാ? യുബിസോഫ്റ്റ് ഗെയിമിനെ റഷ് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടാണോ ഇങ്ങനെ ആയിത്തീരുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ അവർക്ക് സ്റ്റിൽ ഒരു മാസമുണ്ട് ഇത്രയും പോരായ്മകളെല്ലാം ഫിക്സ് ചെയ്യാൻ. അപ്പൊ റിലീസിന്റെ മുന്നേ അവരിത് ഫിക്സ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതൊരു 8 out of 10 ഗെയിം ആവാനുള്ള സാധ്യതയെങ്കിലും ഉണ്ട്. സ്റ്റാർ വാർസ് ഫ്രാഞ്ചൈസിന്റെയും ഗെയിംസിന്റെ ഒക്കെ ഫാൻസ് ആണോ നിങ്ങൾ? ആണെങ്കിൽ സ്റ്റാർ വാർസ് ഔട്ട്ലോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇന്ത്യൻ ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഗെയിം ഏതാണ് എന്ന് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് കാലിക് എന്റർടൈൻമെന്റ്സ് എന്ന് പറയുന്ന ഇന്ത്യൻ ബേസ്ഡ് സ്റ്റുഡിയോ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഗെയിമിന്റെ പ്രീ ആൽഫ ഫൂട്ടേജ് ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഗെയിമിന്റെ പേര് CI ഇനിഷ്യേഷൻ എന്നാണ്. ട്രെയിലർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഗെയിമിന്റെ ട്രെയിലറിൽ നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്, ഒരു ഫീമെയിൽ പ്രൊട്ടഗണിസ്റ്റ് ആയിട്ടാണ് നമ്മൾ കളിക്കുന്നത്, 2 different ടൈം ലൈനിലായിട്ടാണ് കഥ നടക്കുന്നത്. മോഡേൺ ടൈം ലൈനിലും പഴയ കാലഘട്ടത്തിലും ഡെക്കൻ പ്ലേഗുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എന്തോ സ്റ്റോറിയിലുണ്ട് എന്നാണ് ഡെവലപ്പേഴ്സ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അവർ പുതിയ പബ്ലിഷേഴ്സിന് വേണ്ടി നോക്കുന്നുണ്ട്, ഫണ്ടിങ്ങിന് വേണ്ടി നോക്കുന്നുണ്ട്. ഗെയിം ഡെവലപ്മെന്റ് സ്റ്റേജിലായതുകൊണ്ട് തന്നെ ക്യാരക്ടർ മൂവ്മെന്റ് ഒന്നും അത്ര പോളിഷ്ഡ് അല്ല. കൂടുതൽ റിസോഴ്സസ് കിട്ടുകയാണെങ്കിൽ മേ ബി അവർക്ക് ഇതൊരു നല്ല ഗെയിമാക്കി മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷെ ഓവറോൾ ഗെയിമിന്റെ ട്രെയിലർ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഗെയിം തന്നെ എക്സ്പെക്ട് ചെയ്യാം. സ്റ്റീമിൽ ഇപ്പോൾ ഈ ഗെയിം നിങ്ങൾക്ക് വിഷ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഡെവലപ്പേഴ്സിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർവൽ സൂപ്പർ ഹീറോസ് ആയിട്ട് കളിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ മാർവൽസ് റൈവൽസ് എന്ന ഗെയിമിന് വേണ്ടി നിങ്ങൾക്ക് കാത്തിരിക്കാം. ഇതൊരു ഫ്രീ ടു പ്ലേ ഗെയിം ആയിട്ടാണ് ഇവർ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. 6v6 PvP ഷൂട്ടർ ഗെയിം ആയിരിക്കും. 23 different സൂപ്പർ ഹീറോസ് ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. ഓരോ സൂപ്പർ ഹീറോസിനും ഡിഫറെന്റ് എബിലിറ്റീസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഓപ്പണന്റിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും. കറന്റ്ലി ഇത് ക്ലോസ്ഡ് ബീറ്റയിലാണ്, അതുകൊണ്ട് എല്ലാവർക്കും അക്സസിബിൾ അല്ല ഈ ഗെയിം. എന്തായാലും ഫ്രീ ടു പ്ലേ ഗെയിം ആയതുകൊണ്ട് തന്നെ റിലീസ് ആകുമ്പോൾ അത്യാവശ്യം പ്ലെയർ കൗണ്ട് കാണേണ്ട ഒരു ഗെയിമാണ്. പ്ലേയേഴ്സ് ഉദ്ദേശിച്ച സാധനം തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ഈ ക്ലോസ്ഡ് ബീറ്റ് ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ് എങ്ങനെയുണ്ടായിരുന്നു ഗെയിം എന്ന് അറിയിക്കുക. ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ സിനിമയുടെ വമ്പൻ വിജയത്തിന് ശേഷം 2013 ഇറങ്ങിയ ഡെഡ്പൂൾ ഗെയിമിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് വൻ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. സൂപ്പർ ഹീറോ ഗെയിംസ് ഒക്കെ തപ്പി നടക്കുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഈ 2013 ഇറങ്ങിയ ഡെഡ്പൂൾ ഗെയിം. ഇതിന്റെ ഫിസിക്കൽ കോപ്പീസും ഡിജിറ്റൽ കോപ്പീസും ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പൊ ഈ ഗെയിം കളിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഗെയിം ഓൾറെഡി ഓൺ ചെയ്യുന്ന ആളുകളിൽ നിന്ന് വാങ്ങണം. എന്തായാലും ചില ആളുകൾ ഈ ഗെയിമിന്റെ ഫിസിക്കൽ കോപ്പീസ് കൈയടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചെലവഴിക്കുന്നുണ്ട്. ഏകദേശം 13,000 രൂപയ്ക്കൊക്കെയാണ് ഈ ഗെയിമിന്റെ പഴയ കോപ്പീസ് ഇപ്പോൾ വിറ്റ് പോകുന്നത്. ആൻഡ് ഗെയിമിനെ
പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഹാക്ക് ആൻഡ് സ്ലാഷ് പ്ലസ് ഷൂട്ടിംഗ് ഒക്കെ വരുന്ന ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിലുള്ള ഡെഡ്പൂൾ ഗെയിമാണ്. ഒരുപാട് ഫോർത്ത് വാൾ ബ്രേക്കിംഗ് പ്ലസ് അഡൾട്ട് കോമഡീസ് ഒക്കെ ഉണ്ട്. ഈ അടുത്ത് നമ്മുടെ ബിഗ് ബീസ്റ്റ് എന്ന് പറയുന്ന ചാനലിൽ ഇതിന്റെ ഗെയിം പ്ലേ വീഡിയോ ഇട്ടിട്ടുണ്ട്, പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഡെഡ്പൂളിന്റെ ക്യാരക്ടറിനോട് 100% നീതി പുലർത്തുന്ന ഒരു ഡെഡ്പൂൾ ഗെയിം തന്നെയായിട്ടാണ് എനിക്കിത് തോന്നിയത്. നമ്മൾ പണ്ടിറങ്ങിയ പലതും ട്രെൻഡിലേക്ക് എപ്പോഴാണ് തിരിച്ചു കയറുക എന്നുള്ളത് പറയാൻ പറ്റില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നടക്കുന്ന ഈ പ്രൈസ് ഹൈക്ക്. അപ്പോൾ ഇത്രയും ഗെയിമിംഗ് റിലേറ്റഡ് ന്യൂസാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇനി ടെക്നോളജി റിലേറ്റഡ് ന്യൂസിലേക്ക് വരികയാണെങ്കിൽ, AMDയുടെ ഫ്ലൂയിഡ് മോഷൻ ഫ്രെയിംസ് 2 ഇറങ്ങിയിട്ടുണ്ട്. NVIDIA ആണെങ്കിലും AMDയുടെ ആണെങ്കിലും അപ്സ്കെയിലിംഗ് ആൻഡ് ഫ്രെയിം ജനറേഷൻ ടെക്നോളജി കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. NVIDIA DLSSഉം AMDയുടെ FSRഉം. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഗെയിം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഡെവലപ്പേഴ്സ് തന്നെ ഇതിനുള്ള ഓപ്ഷൻ ഗെയിമിൻ്റെ സെറ്റിംഗ്സിൽ കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈ അപ്സ്കെയിലിംഗ് ആൻഡ് ഫ്രെയിം ജനറേഷൻ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇനി മുതൽ അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. AMDയുടെ ഫ്ലൂയിഡ് മോഷൻ ഫ്രെയിംസ് 2 വേർഷൻ വെച്ചിട്ട് നമുക്ക് AMD ഗ്രാഫിക്സ് കാർഡുള്ള പ്ലെയർ ആണെങ്കിൽ ഏത് ഗെയിമിനും ഫ്രെയിം ജനറേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കറന്റ്ലി AMD ഫ്ലൂയിഡ് മോഷൻ ഫ്രെയിംസ് 2 ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലെയേഴ്സിന് ക്ഷണിച്ചിട്ടുണ്ട്. എന്റെ അറിവ് ശരിയാണെങ്കിൽ RX 6000 സീരീസും 7000 സീരീസ് ഗ്രാഫിക്സ് കാർഡുള്ള ആളുകൾക്ക് ഇനി മുതൽ AMD ഫ്ലൂയിഡ് മോഷൻ ഫ്രെയിംസ് 2 കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ AMD ഗ്രാഫിക്സ് കാർഡുള്ള ആളുകൾ എല്ലാവരും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക, എങ്ങനെയാണ് ഇൻ ഗെയിം പെർഫോമൻസ് വരുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ആൻഡ് അറ്റ് ലാസ്റ്റ്, ഇന്റൽ 13th and 14th ജനറേഷൻ CPUസിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ പ്രശ്നത്തിന്റെ കാരണം ഒരു വോൾട്ടേജ് ഇഷ്യൂ ആണെന്നും ആ വോൾട്ടേജ് ഇഷ്യൂ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റൽ പുതിയ അപ്ഡേറ്റ്സ് ഇറക്കുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ഒരു ട്വിസ്റ്റും കൂടി വന്നിരിക്കുകയാണ്. ഓൾറെഡി ഈ പ്രോബ്ലം വന്നിട്ടുള്ള ആളുകൾക്ക് പ്രൊസസ്സേഴ്സ് പെർമനൻ്റ്ലി ഡാമേജ്ഡ് ആണ്, എന്ത് പാച്ച് ഡൗൺലോഡ് ചെയ്താലും പ്രൊസസ്സേഴ്സ് ഫിക്സ് ആവില്ല എന്നാണ് ഇന്റൽ അറിയിച്ചിരിക്കുന്നത്. അപ്പം അവരുടെ കയ്യിലുള്ള ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഡാമേജിന് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് വാറണ്ടി ക്ലെയിം ചെയ്തിട്ട് റിപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ റിപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുടെ RMA ക്ലെയിംസ് ഒക്കെ ഇന്റലെ തള്ളിക്കളയുന്നു എന്ന രീതിയിൽ ന്യൂസും വരുന്നുണ്ട്. ഇനി മുതൽ 13th and 14th ജനറേഷൻ CPUs വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 5-year വാറണ്ടി കിട്ടും. പക്ഷേ 5-year വാറണ്ടി ആണെങ്കിൽ കൂടി ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരു ഫോൾട്ടി പ്രൊഡക്റ്റ് ആര് വാങ്ങും എന്നുള്ളതാണ് ഇവിടെ റെലവൻ്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യം. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു 13th and 14th ജനറേഷൻ്റെ ഹൈ എൻ പ്രൊസസ്സേഴ്സിനെ മാത്രമല്ലേ ഇത് ബാധിച്ചിട്ടുള്ളൂ, താഴെ തട്ടിലുള്ള പ്രൊസസ്സേഴ്സ് വാങ്ങുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? ഇത് 13th and 14th ജനറേഷൻ്റെ ഹൈ എൻ CPUസിന് മാത്രമല്ല വരുന്നത്, 65W പവറിന് മുകളിൽ പ്രവർത്തിക്കുന്ന ഇന്റൽ 13th and 14th ജനറേഷൻ പ്രൊസസ്സേഴ്സിനെല്ലാം ഈ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്. അതിൻ്റെ അർത്ഥം ഇന്റലിൻ്റെ i5 പ്രൊസസ്സേഴ്സ് തൊട്ടിട്ട് ഈ സ്റ്റെബിലിറ്റി ഇഷ്യൂസും ക്രാഷിംഗ് ഇഷ്യൂസും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്കുള്ള 2-3 months ഇന്റലിൻ്റെ 13th and 14th ജനറേഷൻ പ്രൊസസ്സേഴ്സ് സ്പെസിഫിക്കലി നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബി വെരി കെയർഫുൾ. കൃത്യമായൊരു റെസ്പോൺസ് ഇന്റലിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ട് മാത്രം അത്തരത്തിലുള്ള ഒരു പർച്ചേസുമായിട്ട് മുന്നോട്ട് പോവുക. ശരിക്കും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത CPUs എല്ലാം തിരിച്ചെടുക്കേണ്ട ഒരു മര്യാദയെങ്കിലും ഇന്റൽ കാണിക്കേണ്ടതാണ്. ഇത്രയും കോടിക്കണക്കിന് ടേൺ ഓവർ ഉള്ള പ്രൊസസ്സേഴ്സിന്റെ ബിസിനസ്സിൽ വമ്പന്മാരായ ഇന്റലിന് ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സ്റ്റിൽ ദേ ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനായാലും കമ്പനികൾക്കായാലും ഇന്റലിനോടുള്ള ട്രസ്റ്റ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഊരാകുരുക്കിൽ നിന്ന് ഇന്റൽ എങ്ങനെ രക്ഷപ്പെടുമെന്ന് നമുക്ക് നോക്കി തന്നെ കാണാം. അപ്പൊ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ഈ ആഴ്ചത്തെ വീക്ക്ലി അപ്ഡേറ്റ്സ് ഇതൊക്കെയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരിക്കുന്നത് ഏത് ഗെയിമിന്റെ റിലീസിന് വേണ്ടിയിട്ടാണ് എന്ന് അറിയിക്കുക. ഇതേപോലത്തെ മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് വീക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ ഗെയിമർ അറ്റ് മലയാളി സൈനിങ് ഓഫ്. ടിൽ ദെൻ ടേക്ക് കെയർ മൈ ബോയ്സ് ആൻഡ് ബൈ ബൈ.